ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷൻ നടന്നു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തക കൺവെൻഷൻ നടത്തിയത്. സെപ്റ്റംബർ 21, 22, 23 തീയതികളിൽ ജില്ലയിലൂടെ കടന്നുപോകുന്ന രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ജാഥ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരണവും നടന്നു. DCC ജനറൽ സെക്രട്ടറി ജോണി മണിച്ചിറ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 2372 കിലോമീറ്റർ അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. ആ യാത്രയിൽ നമ്മുടെ ജില്ലയിൽ 21, 22, 23 തീയതികളിലായി നമ്മുടെ ജില്ലയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായ വള്ളത്തോൾ നഗർ ബ്ലോക്കിലൂടെയാണ് അദ്ദേഹം കാൽനടയായി നടന്നു പോകുന്നത്. ഇതൊരു വലിയ സാഹസമാണ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തെ ഛിന്നഭിന്നമാക്കി വിഭജിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് കാര്യം കാണുന്ന ഛിദ്രശക്തികളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഒന്നാണ് എന്നുള്ള മുദ്രാവാക്യം, ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ യാത്ര നയിക്കുന്നത്. ഈ യാത്രയിൽ നമുക്ക് വിപുലമായ പരിപാടികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. നമ്മുടെ ബൂത്ത് തലത്തിൽ, നമ്മുടെ മണ്ഡലം തലത്തിൽ, നമ്മുടെ ബ്ലോക്ക് തലത്തിൽ, അതുപോലെ തന്നെ ജില്ലാ തലത്തിൽ 10,000-ക്കണക്കിന് ആളുകൾ അനുധാവനം ചെയ്യുന്ന വലിയ യാത്രയാണ് ഈ പദയാത്രയാണ് ഇതിൽ നമ്മുടെ വഴിക്ക് കടന്നു പോകുന്നത്. പാഞ്ഞാൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മോദി സർക്കാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ശരിയായ രീതിയിൽ പഠിച്ചാൽ നമുക്കറിയാം. പല സ്ഥലങ്ങളിലും BJP 1-2 MLA ഉള്ള സ്ഥലങ്ങളിലും അവിടെ സംസ്ഥാനം അവർ പിടിക്കുന്നത് കോൺഗ്രസിൻ്റെ മാത്രം MP മാരെ അല്ലെങ്കിൽ MLA മാരെ വിലക്കി വാങ്ങിക്കൊണ്ടാണ്. പൈസ കൊടുത്ത്, കോടികൾ കൊടുത്ത് വാങ്ങി മറുചേരിയിലേക്ക് എത്തിച്ച് അങ്ങനെയാണ് പല സംസ്ഥാനത്തെയും ഭരണം നമ്മൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും അതുപോലെ പല സ്റ്റേറ്റുകളും പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഈ മോദി സർക്കാർ. അങ്ങനെ പിടിക്കുമ്പോൾ, കോടികൾ കൊടുക്കുമ്പോൾ പിറ്റേ ദിവസം ആ കോടികൾ നമ്മളിൽ നിന്ന് തന്നെയാണ് ഈ മോദി സർക്കാർ ഈടാക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. നമുക്കുണ്ടായിരുന്ന ഗ്യാസിൻ്റെ വില, പെട്രോളിൻ്റെ വില, അങ്ങനെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം വില വർദ്ധിപ്പിച്ചുകൊണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റ് നശിപ്പിച്ചുകൊണ്ട് ഈ പണം അവർ ഉപയോഗിക്കുന്നത് അവർക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ കോൺഗ്രസിൻ്റെ ആളുകളെ വിലക്കി വാങ്ങിക്കൊണ്ട് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മറികടക്കുന്നതിന് വേണ്ടിയാണ് ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, നമുക്കറിയാം പല രീതിയിലും വേർതിരിവുകൾ ഉണ്ടാക്കിയാണ് കഴിഞ്ഞ 8 വർഷക്കാലമായി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഭരണം നടക്കുന്നത്. അതിനെല്ലാം മാറ്റിമറച്ചുകൊണ്ട് നമ്മളൊന്നാണ് ഭാരതം, ഭാരതത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം, നമ്മൾ ഒറ്റക്കെട്ടായി മുമ്പാക്കം പോകണമെന്ന് മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന യുവ നേതാവ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലൂടെ കടന്നു പോകുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K നാരായണൻകുട്ടി, ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ KC ശിവദാസൻ, PT ജെയ്സൺ, കോൺഗ്രസ് നേതാക്കളായ MB ഗിരിജാവല്ലഭൻ, CP ഗോവിന്ദൻകുട്ടി, ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിമാരായ CA മുസ്തഫ, സണ്ണി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി KK ഫസലു, അഖിലാഷ് പാഞ്ഞാൾ, സുനിൽ കുളത്ത്, UK മൊയ്തുട്ടി, മണ്ഡലം വൈസ് പ്രസിഡന്റ് മജീദ് കിളിമംഗലം തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ഷെൻ ന്യൂസ്, പാഞ്ഞാൾ.